അപ്പൊ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് ബന്ധപ്പെട്ട ആർക്കും ഒഴിഞ്ഞു മാറാൻ സാധ്യല്ല. അതുകൊണ്ട് ഈ കുറ്റക്കാരായ എല്ലാവരെയും ഇതിൽ നിന്ന് മാറ്റി നിർത്തണമെന്നും ഇനി ഒരിക്കലും ഇതുപോലൊന്നും നടക്കാതിരിക്കാൻ, ആ ക്ഷേത്ര പരിസരത്ത് ഇതുപോലുള്ള ഒന്നും നടക്കരുത് എന്നുള്ളത് വളരെ കർശനമായ നിരോധന ഉത്തരവ് തന്നെ, അത് മദ്യമാകാം, മയക്കുമരുന്നാകാം, മാംസാഹാരമാകാം, ഇതുപോലുള്ള വസ്തുതകൾക്ക് പൂർണ്ണമായ നിരോധനം ഏർപ്പെടുത്തണം. ശ്രീ ശശിരേ ടീച്ചർ പുറത്തു വന്നു വാർത്ത ടീച്ചർ ശ്രദ്ധപ്പെടുത്തിയാണ് പത്മനാഭ സ്വാമിയുടെ ചിക്കൻ ബിരിയാണി വിതരണം ചെയ്തിരിക്കുന്നത്. ഒരു ഹിന്ദു ക്ഷേത്രത്തിലാണ് ഇടതുപക്ഷ സംഘടന ചേർന്ന ഒരു ഈ ചിക്കൻ ബിരിയാണി വിതരണം നടത്തിയത്. താങ്കളുടെ പ്രതികരണം എന്താണ്? ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒരു നടപടിയായി തീരും. കാരണം ആരാണോ ക്ഷേത്രം സംരക്ഷിക്കേണ്ടത് അവരിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു നടപടി ഉണ്ടാക്കിയത് അത് തീർച്ചയായും ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അറിവില്ലാതെ ഒരു ക്ഷേത്രാചാരങ്ങളെ പറ്റി അറിവില്ലാതെ ഇപ്പൊ പല സ്ഥലങ്ങളിൽ നിന്നും അവരുടെ ക്ഷേത്രത്തിൽ ഭക്തർ എത്തുന്നുണ്ട്. അവർക്ക് മുഴുവൻ എന്താണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആചാരമെന്നോ അനുഷ്ഠാനമെന്നോ അറിയാൻ സാധ്യതയില്ലാവില്ല. അങ്ങനെ അറിയാതെ ആരെങ്കിലും എന്തെങ്കിലും അബദ്ധം കാണിക്കുന്നുണ്ടല്ലോ. ഇത് വളരെ വ്യക്തമായി വർഷങ്ങളായി ആ ക്ഷേത്രത്തിനകത്ത് ജീവിച്ച് അത് തന്നെ തങ്ങളുടെ ജീവിത മാർഗമായി, ഒരുപക്ഷെ അന്നത്തിന്റെ മാർഗമായി ഉപയോഗിക്കുന്നവർ ഇത്രയും നിരുത്തരവാദപരമായി പെരുമാറി എന്നുള്ളത് അത് തീർച്ചയായും എതിർക്കപ്പെടേണ്ട ഒരു വസ്തുതയാണ്. അവർക്ക് ആ ക്ഷേത്രത്തിൽ ജോലിയിൽ തുടരാനുള്ള അർഹതയില്ല. ക്ഷേത്രം വിശ്വസിച്ച് ഭക്തർ ഇവരൊക്കെ സംരക്ഷിക്കുന്നു എന്ന വിശ്വാസത്തിലാണ് ഭക്തർ അവിടെ എത്തുന്നത്. അപ്പൊ ആ ഭഗവാനെ മാത്രമല്ല അതേപോലെ തന്നെ ഭഗവാന്റെ ഭക്തരെയും രണ്ടു കൂട്ടരെയും ഒരുപോലെ വഞ്ചിച്ച ഒരു നടപടിയായി പോയത്. ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ കേവലം ശ്രീകോവിലിനുള്ളിൽ മാത്രമല്ല, വിഗ്രഹം ഇരിക്കുന്ന സ്ഥലം മാത്രമല്ല, ആ ക്ഷേത്രത്തിന്റെ പരിപാവനമായി സൂക്ഷിക്കേണ്ടുന്ന സ്ഥലമാണ് ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ലംബാനം. ആ ക്ഷേത്രം തന്നെ ഭഗവാന്റെ ശരീരമാണ് എന്നാണ് നമ്മുടെയൊക്കെ വിശ്വാസം. അപ്പൊ അത്തരമൊരു സ്ഥലത്ത് ഇതുപോലെ മാംസാഹാരം വിതരണം ചെയ്തു എന്നുള്ളത് അത് മാപ്പർഹിക്കാത്ത കുറ്റമാണ്. അറിവില്ലാതെ ചെയ്തത് അറിഞ്ഞു ചെയ്തതായതുകൊണ്ടാണ് മാപ്പർഹിക്കാത്ത കുറ്റമാണ് എന്ന് പറയുന്നത്. അപ്പൊ അവരാഘോഷിക്കുന്നതിനോ അല്ലെങ്കിൽ അവർക്ക് ഒരു നല്ല നേട്ടം ഉണ്ടായത് സഹപ്രവർത്തകരുമായി പങ്കുവെക്കുന്നു, ഇതിനൊന്നും നമ്മളാരും എതിരല്ല. പക്ഷെ അതിനെ തെരഞ്ഞെടുത്ത സ്ഥലം തെറ്റായിപ്പോയി. അപ്പൊ അതിന് നേതൃത്വം കൊടുത്തുന്നവരാ എല്ലാവരും, അതേപോലെ തന്നെ അതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? ഇങ്ങനെ ഒരു സ്ഥലം സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ ഉത്തരവാദിത്വ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉള്ളവർ തൊട്ട് ഇതിന് ഉത്തരം പറയണം. കാരണം അരുതാത്തത് നടക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ പലർക്കും ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അപ്പൊ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് ബന്ധപ്പെട്ട ആർക്കും ഒഴിഞ്ഞു മാറാൻ സാധ്യല്ല. അതുകൊണ്ട് ഈ കുറ്റക്കാരായ എല്ലാവരെയും ഇതിൽ നിന്ന് മാറ്റി നിർത്തണമെന്നും ഇനി ഒരിക്കലും ഇതുപോലൊന്നും നടക്കാതിരിക്കാൻ, ആ ക്ഷേത്ര പരിസരത്ത് ഇതുപോലുള്ള ഒന്നും നടക്കരുത് എന്നുള്ളത് വളരെ കർശനമായ നിരോധന ഉത്തരവ് തന്നെ, അത് മദ്യമാകാം, മയക്കുമരുന്നാകാം, മാംസാഹാരമാകാം, ഇതുപോലുള്ള വസ്തുതകൾക്ക് പൂർണ്ണമായ നിരോധനം ഏർപ്പെടുത്തണം. ഹിന്ദു ഐക്യവേദി സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തില് ബന്ധപ്പെട്ട എല്ലാവർക്കും, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഇതിന്റെ പേര് പരാതി കൊടുത്തിട്ടുണ്ട്. ടീച്ചർ മറ്റൊരു കാര്യം വെച്ചാൽ, സർക്കാർ ഇതിനെപ്പറ്റി ഇതുവരെ ഒരു പത്രക്കുറിപ്പ് ഇറക്കിയ ഒരു വാർത്താ സമ്മേളനം നടത്തി ഒന്നും ചെയ്തിട്ടില്ല. ഒരു മറുപടി പോലും സർക്കാരിന്റെ സൈഡിൽ നിന്ന് വന്നിട്ടില്ല ഇത്രയും സംഭവം നടന്നിട്ട്. അല്ല, അതൊരു പക്ഷേ യൂണിയൻ ഏതാണ് എന്നുള്ളത് നോക്കിയല്ലേ അവർക്ക് പ്രതികരിക്കാൻ സാധിക്കുള്ളൂ. ഒന്ന്, രണ്ട്, ക്ഷേത്രാചാരങ്ങൾ ലംഘിക്കപ്പെട്ടു എന്നറിഞ്ഞാൽ അതിൽ സന്തോഷിക്കുന്ന ഒരു സർക്കാരാണല്ലോ ഇപ്പൊ കേരളം ഭരിക്കുന്നത്. അവർ തന്നെ മുൻനിർത്തി ആചാര ലംഘനം നടത്താൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ് എന്ന് നമ്മൾ അവരിൽ നിന്ന് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതിനുവേണ്ടി എത്ര കോടികൾ ചെലവഴിക്കാനും എത്ര പേരുടെ കണ്ണീര് വീഴ്ത്താനും എത്ര പേരെ തല്ലി ഒതുക്കാനും എത്ര പേരെ കേസിപ്പെടുത്താനും ഒന്നും ബുദ്ധിമുട്ടില്ല ഒരു ആചാര ലംഘനം നടത്താൻ വേണ്ടിയിട്ട്. അപ്പൊ അത്തരം ഒരാളുകൾ ഇത് ഗൗരവമായി എടുക്കും എന്ന് നമുക്ക് പറയാൻ ചിന്തിക്കാൻ സാധിക്കില്ല. മാത്രമല്ല, ഇതാരെങ്കിലും ഗൗരവമായി എടുക്കുകയോ ശിക്ഷാ നടപടി വേണമെന്ന് പറയുകയോ ചെയ്താൽ തീർച്ചയായും അവർ ഈ കുറ്റം ചെയ്തവരോടൊപ്പമായിരിക്കും എന്നാണ് നമ്മളപ്പോ ചിന്തിക്കുന്നത്. ഇതിപ്പോ ഇത് ഈ ഒരു അമ്പലത്തില് മാത്രമാണ് ഈ വാർത്ത പുറത്തുനിന്ന്, ഇതേപോലെ മറ്റമ്പലങ്ങൾ സർക്കാരിന്റെ കീഴിലുള്ള മറ്റമ്പലങ്ങൾ ഇതുപോലെ നടന്നിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ഇനി അല്ല, ഒന്ന് രണ്ട് വിഷയങ്ങൾ ഞങ്ങൾ തന്നെ ഇടപെട്ടിട്ടുണ്ട്, അത് വിഷയമാക്കിയിട്ടുണ്ട്. കാരണം ക്ഷേത്രത്തിനകത്ത് കേക്ക് മുറിക്കുക, മുട്ടയടക്കം കാലത്തെ ഉണ്ടാക്കുന്ന കേക്ക് ക്ഷേത്രത്തിനകത്ത് കൊണ്ടുവന്ന് മുറിക്കുക, ഇതുപോലുള്ള ചടങ്ങുകളൊക്കെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ഉണ്ടാവുകയും ഞങ്ങൾ എതിർക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് എതിർക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ കൂട്ടപ്പാട്ട് പാടിയിട്ട് വർഗീയതയാണ് അല്ലെങ്കിൽ പുരോഗമനത്തിനെതിരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഒരു പ്രത്യേക കോർണർ ചെയ്ത് അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമം അവർ ഒന്നിച്ചു നടത്താറുണ്ട്. പക്ഷെ ഇതൊക്കെ ആയാലും അത്തരം കാര്യങ്ങളിൽ ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അറിഞ്ഞ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഭക്തരെ ഹൈന്ദവ സംഘടനകളെ സമീപിക്കുകയും തക്ക സമയത്ത് പ്രതിരോധിക്കാനും പ്രതിഷേധിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. ഇന്നലെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞാൽ CPM നേതാക്കൾ അമ്പലങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അത് പറഞ്ഞ് കുറച്ച് മണിക്കൂറായിപ്പോണ് ഈ വാർത്ത പുറത്തു വന്ന് തുടങ്ങിയിരിക്കുന്നത്. അല്ല, ക്ഷേത്രങ്ങളിലേക്ക് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞതിനോടൊപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, പാർട്ടിയിൽ പണത്തിന് ആർത്തി വരുന്നു എന്നുണ്ട് പാർട്ടിക്കാർക്ക്.
അപ്പൊ ആ പണത്തിന് ആർത്തിയുള്ളവർ ക്ഷേത്രത്തിലേക്ക് പോയിക്കൊള്ളൂ എന്നാണ് പറയുന്നത്. ക്ഷേത്ര പണം അത് കാരണം പണം എവിടെ ഉണ്ടോ അത് കൈവശപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ കമ്മ്യൂണിസം. അതുകൊണ്ട് തന്നെ പണം ഇപ്പൊ ക്ഷേത്രങ്ങളിലുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ട് തിരിയണം. വിശ്വാസം ഇല്ലെങ്കിലും അവിടെ പോയി ആളായി അതിന്റെ ആചാരലംഘന ഒരേ സമയം രണ്ട് ലക്ഷ്യമാണ്. ഒന്ന്, ആചാരലംഘനത്തിലൂടെ സനാതനധർമ്മത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുക. രണ്ട്, അവിടെ ഉണ്ടാകുന്ന വരുമാനം സ്വന്തമാക്കി തട്ടിയെടുക്കാനുള്ള നടപടി എന്താണോ അത് ചെയ്യുക. ഈ രണ്ട് ലക്ഷ്യത്തോടെയാണ് മാഷ് പറഞ്ഞിരിക്കുന്നത്. അവിടെ വർഷങ്ങളായി ജോലി ചെയ്തിരുന്ന ജീവനക്കാരാണ് ഈ തെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇന്നോ ഇന്നലെ വന്ന ഒരു പത്തിനൊന്നും അല്ലേ തെറ്റ് ചെയ്തിരിക്കുന്നത്? അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, അറിഞ്ഞു ചെയ്ത തെറ്റാണെന്നുള്ളത്. അറിഞ്ഞു ചെയ്യുമ്പോഴാണ് തെറ്റാവുക. അറിഞ്ഞു ചെയ്യുന്ന തെറ്റിന് ശിക്ഷയുടെ കാഠിന്യം കൂടുകയും വേണം. അറിയില്ലാത്തൊരു കൊച്ചുകുട്ടി ചെയ്താൽ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ഒഴിവാക്കും. അറിഞ്ഞു ചെയ്യുമ്പോൾ ശിക്ഷിച്ചേ മതിയാകുള്ളൂ. ഇത് ക്ഷേത്രാചാരങ്ങൾ അറിയാത്തവരല്ല, സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ടവരാണ്. ഇത് ഇത്തരത്തില് പാർട്ടി നോക്കിക്കൊണ്ട് നിയമനം നടത്തുമ്പോൾ എല്ലായിടത്തും സംഭവിക്കുന്നതാണ്. വിശ്വാസി അല്ല എടുക്കുന്നത്, വിശ്വാസമല്ല അതിന്റെ മാനദണ്ഡം, മറിച്ച് പാർട്ടിയോടുള്ള കൂറാണ് മാനദണ്ഡം. അപ്പൊ അതുകൊണ്ട് തന്നെ പാർട്ടി കൂറുള്ളവർ ഇതും ഇതിനപ്പുറവും ചെയ്യും. നന്ദി.